അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിക്കുക, അത് പഠിക്കുമ്പോൾ അത് മാത്രം പഠിക്കുക, അത് ശരിയാണെന്ന് തോന്നുമ്പോൾ അതിനെ ഉപജീവിക്കുക, ഇത് ശരിയാണെന്ന് തോന്നുമ്പോൾ ഇതിനെ ഉപജീവിക്കുക. കലരരുത്, കലരുന്നത് സംഘർഷമാണ്. പാരമ്പര്യ പഠനങ്ങളിൽ നിന്ന് കുറച്ചെടുക്കുക, ഈ യുക്തിപൂർവമായ പഠനങ്ങളിൽ നിന്ന് കുറച്ചെടുക്കുക, ജീവിതത്തിനും അറിവിനും അനുഭവങ്ങൾക്കും ദൃഷ്ടനഷ്ടമായ ഈ പ്രപഞ്ചത്തിന്റെ യുക്തികളൊന്നും ബാധകമല്ലെന്നും യുക്തിക്കു തന്നെ അശാസ്ത്രീയമാണെന്നും പാരമ്പര്യവാദികൾ വിശ്വസിക്കുന്നു. ഇത് കുറച്ച് പ്രയാസമുള്ള തലമാണ്. ജീവിതമേറിയ കൂറും പാരമ്പര്യവാദികളുടെ കൽപ്പനയിലൂടെയാണ് പോകുന്നത്. ഭൗതിക നേട്ടങ്ങൾക്കെല്ലാം പാരമ്പര്യം തടസ്സവുമാണ്. ചൂഷണം, ഭൗതിക നേട്ടങ്ങൾ ഇവയ്ക്കൊക്കെ അന്യർ കേൾക്കുമ്പോൾ യുക്തിഭദ്രമെന്ന് തോന്നാവുന്ന ശുദ്ധമായ നുണയാണ് അത്യന്താപേക്ഷിതം. ശാസ്ത്രം അതിന്റെ വഴിയിൽ മാത്രമാണ് സഞ്ചരിക്കുക. അവിടെ പരീക്ഷണങ്ങൾ ശാസ്ത്രവും അനുഭവങ്ങൾ അന്ധവിശ്വാസങ്ങളുമാണ്. എക്സ്പെരിമെന്റ് ഈസ് ട്രൂത്ത്, എക്സ്പീരിയൻസ് ഈസ് സൂപ്പർസ്റ്റിഷൻ. നാല് പേര് ഒരു മുറിയുണ്ടാക്കി അതിനകത്ത് 11 ടെസ്റ്റ് ട്യൂബും വെച്ച് ഒരു ഡിഗ്രി ഉള്ളവന്റെ പേര് ബോർഡിൽ എഴുതി തൂക്കി അതിനകത്തിരുത്തി അവൻ എന്തെല്ലാം നിങ്ങളോട് പറയുന്നു അതൊക്കെ ശാസ്ത്രീയമാണ്. മനസ്സിലായില്ല, പറമ്പിൽ പണിത് നടക്കുന്നവൻ അവൻ കണ്ടും കേട്ടും അനുഭവിച്ച വസ്തുതകളൊക്കെ നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതും അന്ധവിശ്വാസവും അനാചാരവുമാണ്. അതുകൊണ്ട് എന്തു തുടങ്ങുമ്പോഴും ലോകത്തെ കളിപ്പിക്കാൻ ഒരു മുറിയും ഒരു മേശയും കുറച്ച് പിപ്പറ്റും ബ്യൂററ്റും കുറെ ആർക്കും മനസ്സിലാകാത്ത ഗ്രന്ഥങ്ങൾ അലമാരിയിലും ഉണ്ടായാൽ മാത്രമേ ആധുനികന് ജീവിക്കാനും പിടിച്ചു നിൽക്കാനും പറ്റൂ. ഇത്രയും ബേസിക്കായിട്ട് എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ മതി. എന്റെ ഇത് കലർത്തരുത്. ഇതിന്റെ മാർഗരേഖകൾ രണ്ടും രണ്ടാണ്. ശരിയാണെന്ന് തോന്നിയാൽ തുടർന്നാൽ മതി, ശരിയല്ല ഞാൻ പറഞ്ഞതെന്നാണ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് തോന്നിയത്. നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് തോന്നുന്നത് സ്വാമി എന്തോ അപകടം പറഞ്ഞു എന്ന് തോന്നല. പഠിപ്പിക്കുന്ന അധ്യാപകൻ ചോക്ക് കാണിച്ച് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് സ്വല്പം സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് അതിനകത്തൊരു കഷ്ണം സിങ്ക് ഇട്ടാൽ സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ പരീക്ഷണത്തെപ്പറ്റി കേട്ടാൽ നിങ്ങൾക്ക് ശാസ്ത്രം പഠിച്ചവരായി. ശരിയാണ്. നിങ്ങളെ നേരിട്ട് കൊണ്ടുപോയി ഒരു വസ്തുത നിങ്ങളുടെ അച്ഛനായൊരു കൃഷിക്കാരൻ കാണിച്ചു തന്ന് ബോധ്യപ്പെട്ടാൽ എന്തോ അങ്ങനെ കണ്ടതുപോലെ തോന്നുന്നു, എനിക്ക് വിശ്വാസമായിട്ടില്ല. ശരിയാണ്.
ശരിയാണ് ശരിയല്ല.